കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിലിപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം. സുഗുനോ ഭവന്തുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹീന. അപ്പോൾ 1 May തൊഴിലാളി ദിനമായിരുന്നു. നമ്മുടെ തൊഴിലാളികൾ തൊഴിൽ സ്ഥലത്ത് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് യോഗയിലൂടെ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താം, അത് എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. നമ്മുടെ യോഗ ഗുരുവിനെ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ തൊഴിലാളികൾക്ക് അഭിമുഖീകരിക്കേണ്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. എന്തെല്ലാം പരിഹാരങ്ങളാണ് യോഗയിലൂടെ നൽകുന്നത്? പലർക്കും പല സ്വഭാവത്തിലുള്ള ജോലിയാണ്, പല സമയങ്ങളിലുള്ള ജോലിയാണ്. അതിൻ്റെതായ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. കാരണം ചിലർ വർഷങ്ങളായിട്ട് ഒരേ ജോലിയിൽ തുടരുന്നവരാണ്. ചിലർക്ക് പലപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ IT മേഖലയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വന്നേക്കാവുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും യോഗയിൽ അതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള പരിഹാര മാർഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതൊരു ആശ്വാസം തന്നെ ആയിരിക്കും. കാരണം മരുന്നുകളെ ആശ്രയിച്ചൊരു തൽക്കാല ആശ്വാസം കാണാതെ സ്ഥിരമായിട്ടുള്ള ഒരു യോഗാ പരിശീലനത്തിൽ കൂടെ നമുക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് തൊഴിലിടങ്ങളിൽ നമ്മുടെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് നടുവേദനയുടെ പ്രശ്നമാണ്. ഇതും പല കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകാറുണ്ട്. സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങൾ ഒരേ സ്ഥിതിയിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ കറക്റ്റ് അല്ലാതെ വരുമ്പോൾ നമുക്ക് നട്ടലിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ലോവർ ബാക്ക് പെയിൻ ആണ് കൂടുതലും ആൾക്കാർ പറയാറുള്ളത്. അതുമാത്രമല്ല, നടുവിന് ആയാസമുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. കൊല്ലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുത്തി ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. കഴുത്ത് മുന്നോട്ട് കുറേ കൂടെ വളച്ചിട്ടുള്ള ജോലിയാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർ, ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർ, യാത്ര ഒരുപാടുള്ള ആൾക്കാർ, ഇപ്പം സെയിൽസിലും മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം ബൈക്കിൽ യാത്ര ചെയ്യേണ്ടി വരുന്നു. അപ്പം അതിനോടൊക്കെ അനുബന്ധിച്ച് അവർക്ക് ഉണ്ടായേക്കാവുന്ന നടുവേദന ഇന്നൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ നടുവേദനയുടെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുടെയും കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ, ചർച്ച ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ ഓരോ പ്രശ്നത്തിൻ്റെയും പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തന്നെ പോകാം. നടുവേദനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നടുവേദന വരുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് വരുന്ന നടുവേദനകളാണെങ്കിൽ അങ്ങനെ, ഒരുപാട് വെയിറ്റ് എടുത്തിട്ട് ഉള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കാം നമ്മുടെ കാരണം. ഒരുപാട് നേരം ഇരുന്നു കൊണ്ടുള്ള ജോലി, കുത്തി ഇരുന്നു കൊണ്ടുള്ള ജോലി, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെയാണ്. അങ്ങനെയുള്ള ജോലി സ്വഭാവം ഉള്ളവരാണെങ്കിൽ മറ്റ് പല കാരണങ്ങളായിരിക്കും. അപ്പം എന്താണോ നിങ്ങളുടെ കാരണം, അതായത് നട്ടലിൻ്റെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് എവിടെയാണ് സംഭവിച്ചത്, അത് നിങ്ങളുടെ യോഗാ പരിശീലകൻ്റെ അടുത്തോ അല്ലെങ്കിൽ പരിശീലകൻ്റെ അടുത്തോ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയുള്ള യോഗാസനങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നടുവേദനയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ യോഗാസനങ്ങളും എല്ലാവർക്കും യോജിച്ചു പോകുന്നതല്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉള്ള യോഗാസനങ്ങൾ തന്നെ ചെയ്തു പോകണം. അത് യോഗ തെറാപ്പിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ആ പ്രശ്നത്തിനുള്ള പരിഹാരമല്ലാതെ മറ്റ് പല യോഗാസനങ്ങളും ഇപ്പോൾ നിങ്ങളെ യൂട്യൂബിൽ നോക്കിയും അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചും ഒക്കെ ചെയ്യുമ്പോൾ അതിന് വിപരീത ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു വിദഗ്ധ ഉപദേശത്തോടുകൂടി തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരം ലോവർ ബാക്ക് പെയിൻ, ഇത്തരം ജോലി സംബന്ധമായിട്ട് വരുന്ന നടുവേദനകൾക്ക് വളരെ നല്ലൊരു പരിഹാര മാർഗം യോഗയിലുണ്ട്. കുറച്ച് നാളത്തെ പരിശീലനത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ നടുവേദനയുടെ
വേദന ശമിക്കുന്നതായിട്ട് തുടക്കത്തിൽ ഫീല് ചെയ്യും. പിന്നെ പോകെ പോകെ നമ്മുടെ പരിശീലനം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആ നടുവിൻ്റെ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരവും കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കണ്ണിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സമയം സിസ്റ്റത്തിൽ നോക്കിയിരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കണ്ണിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. തലവേദന, കണ്ണിൻ്റെ കാഴ്ചയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, നെർവ്സിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ്, ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, പിന്നെ ത്രാടകം എന്ന് പറയുന്നൊരു ശോധനക്രിയയാണ് യോഗയിലുള്ളത്. ഈ ത്രാടകം ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവാണ്. ത്രാടകം ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ്, മെമ്മറി, ഇതൊക്കെ വർദ്ധിക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ചിലർ പറയുന്നൊരു പ്രശ്നം കണ്ണിൻ്റെ, കണ്ണ് ഭയങ്കര ഡ്രൈ ആവുന്നു, ചിലർക്ക് കണ്ണിൽ കൂടെ ഒരുപാട് വെള്ളം വരുന്നു, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കണ്ണിൻ്റെ പലതരത്തിലുള്ള എക്സസൈസുകൾ യോഗയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പിന്നെ യോഗാസനങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ തലയിലേക്ക് കൂടുതൽ സപ്ലൈ, ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന തരത്തിലുള്ള യോഗാസനങ്ങളാണ് ഇത്തരം ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പാദഹസ്താസനം എന്ന് പറയുന്നൊരു യോഗാസനമുണ്ട്. വളരെ ലളിതമായിട്ടുള്ളൊരു യോഗാസനമാണ്. അത് കണ്ണിന് മാത്രമല്ല, നമ്മുടെ ചെവിക്ക്, മൂക്കിന്, നമ്മുടെ തലച്ചോറിനുൾപ്പെടെ നല്ലൊരു ബ്ലഡ് സപ്ലൈ കിട്ടാൻ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പ്രാണായാമം ചെയ്തു പോകുന്നവരാണെങ്കിൽ കണ്ണിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുതൽ വരാൻ നല്ലതാണ്. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് പല വൈറസ് അറ്റാക്കുണ്ട്. അത് വൃത്തിഹീനമായ സ്ഥലങ്ങൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ജോലി സംബന്ധമായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഇടയ്ക്കിടയ്ക്ക് പൊടി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വരുന്ന പലതരത്തിലുള്ള വൈറസ് അറ്റാക്കുകൾ, ചിലർക്ക് അലർജിയുടേതായ പ്രശ്നങ്ങൾ വരാറുണ്ട്, ചിലർക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ തൊഴിലിടങ്ങളിൽ ആ ഒരു ശ്രദ്ധ കൊണ്ടുവരണം. അതിനോടൊപ്പം തന്നെ യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കും. ചിലർക്ക് ശബ്ദം ഒരു വലിയ പ്രശ്നമായിട്ട് പറയാറുണ്ട്. ഒരുപക്ഷെ ഫാക്ടറികളിലോ അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം കൂടുതലായിട്ട് ഉള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചിലർക്ക് ശബ്ദം കൂടുതലായിട്ട് കേൾക്കുന്നത് സ്ട്രെസ്സിൻ്റെ ഒരു തുടക്കമായി നമുക്ക് വന്ന് ഭവിക്കാറുണ്ട്. അതുമാത്രമല്ല, സ്ഥിരമായിട്ട് ഇത്തരം ശബ്ദ മലിനീകരണങ്ങളുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കേൾവിക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വാഭാവിക തലത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ഋതമുണ്ട്, ഒരു താളമുണ്ട്. ആ താളത്തിന് ഭംഗം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ദിവസേന അതിനൊരു മെയിൻ്റനൻസ് ഉണ്ടാകണം. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ശബ്ദം കേൾവിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മുടെ ചെവികൾ അടച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ അവലംബിക്കുക. അതിനോടൊപ്പം തന്നെ കേൾവിശക്തി കുറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്തരം യോഗാസനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ശിരസിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കുന്ന യോഗാസനങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പ്രാണായാമവും മെഡിറ്റേഷനും ഇത്തരം ആൾക്കാർ ചെയ്യണം. കാരണം ഈ ശബ്ദ മലിനീകരണം പലർക്കും സ്ട്രെസ്സിൻ്റെ ഒരു കാരണമാകാറുണ്ട്. മറ്റൊരു പ്രശ്നം തൊഴിലിടങ്ങളിൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്നത് അമിതവണ്ണത്തിൻ്റെ പ്രശ്നമാണ്. ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പ്രശ്നം തന്നെയാണ്. എന്നാൽ പോലും അമിതവണ്ണം നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കൊളസ്ട്രോൾ കൂടുക, ബി പിയുടെ പ്രശ്നങ്ങൾ വരിക, ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ അമിതവണ്ണം മൂലം നമുക്ക് മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പം അമിതവണ്ണം ഉള്ള ആൾക്കാരിൽ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധി തീർച്ചയായിട്ടും യോഗയിൽ ഉണ്ട്.
അത് സ്ഥിരമായിട്ട് സൂര്യനമസ്കാരം ചെയ്തു പോവുകയാണെങ്കിൽ ശരീരവണ്ണം ഒരുപാട് കുറയാറുണ്ട്, കുടവയറ് കുറയാറുണ്ട്. അമിതവണ്ണം മൂലം നമുക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, ആസ്മ, നടുവേദന, മുട്ടുവേദന, കൊളസ്ട്രോള് കൂടി വരുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് പരിഹാരം നേടാൻ സാധിക്കും. അത് സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം കുറച്ച് നാൾ യോഗ പരിശീലിച്ച് കഴിയുമ്പോൾ വണ്ണം കുറയുന്നതായിട്ട് പലർക്കും ഫീൽ ചെയ്യുമ്പോൾ, അങ്ങനെ വണ്ണം കുറയുന്നുവെന്ന് കാണുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പരിശീലനം ഒന്ന് മുടക്കും, അല്ലെങ്കിൽ നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്നൊക്കെ ഒന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം അമിതവണ്ണം എന്നൊരു പ്രശ്നത്തിൽ നിന്നുള്ള ശാശ്വതമായ പരിഹാരം തന്നെയാണ്. മറ്റൊരു വലിയ പ്രശ്നം കോളൻ ക്യാൻസറാണ്. ഇന്ന് പഠനങ്ങൾ പറയുന്നു, ഇന്ന് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടും ഇത് ആശങ്ക തരുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് കോളൻ ക്യാൻസറിൻ്റെ എണ്ണം വളരെയധികം 10 മടങ്ങായിട്ട് വർദ്ധിച്ചു എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഏകദേശം 44% വർദ്ധിച്ചു. തീർച്ചയായിട്ടും ഇത് ചിട്ടയായിട്ടുള്ളൊരു ജീവിതശൈലി ഇല്ലാത്തതും ശരിയായ രീതിയിലുള്ളൊരു ഭക്ഷണക്രമം നമുക്കില്ലാത്തതുകൊണ്ടും സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരിലുമാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഈ ഒരു കോളൻ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഒരു ചിട്ടയായ ഒരു ജീവിതശൈലി ഉണ്ടാവണം നമുക്ക്. അതിനോടൊപ്പം തന്നെ യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, മെഡിറ്റേഷൻ, ഇതെല്ലാം സ്ഥിരമായിട്ട് തന്നെ പരിശീലിച്ച് പോകണം. ഭക്ഷണ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ബ്രൊക്കോളി വളരെയധികം എഫക്റ്റീവ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കോളൻ ക്യാൻസറുള്ള ആൾക്കാർക്കും വരാതിരിക്കാനും ഒക്കെ കൂടുതലും ഇലക്കറികളും പച്ചക്കറികളുമൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ ഒരു യുവതലമുറ കൂടുതലും ജങ്ക് ഫുഡും പ്രിസർവേറ്റീവ്സ് അടങ്ങിയ പാനീയങ്ങളും ഒക്കെയാണ് കൂടുതൽ അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു പൂർണ്ണമായ ഒരു മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട്. പ്രധാനമായിട്ടും മാനസിക സമ്മർദ്ദം ഒരു കാരണമാണ്. പലരും 10 മണിക്കൂറും 11 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു അവസ്ഥയിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മാനസിക പിരിമുറുക്കം വളരെയധികം കൂടുതലായിരിക്കും. ശരിയായ സമയത്തിന് സമയബന്ധിതമായിട്ട് ജോലികൾ തീർക്കണം. അതിനോടൊപ്പം തന്നെ അവർക്ക് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒത്തുപോകണം. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാകാറുണ്ട്. തീർച്ചയായിട്ടും യോഗ ചെയ്യുന്നത് വഴി നമ്മുടെ മാനസിക സമ്മർദ്ദം പൂർണ്ണമായും തുടച്ചു മാറ്റും എന്നല്ല. പക്ഷേ ഏത് സാഹചര്യത്തിലും എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ മാനസിക ആരോഗ്യം വളർന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ അത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതെത്രത്തോളം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവും ഒരു അവബോധവും നിങ്ങൾ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾ സ്വായത്തമാക്കും. അതാണ് യോഗ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാര്യം. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ പല ഭാഗത്തു നിന്നും ഹോർമോൺസ് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യാനും മൂഡ് പോകാനും ഒക്കെ സഹായിക്കുന്നതായിട്ടുണ്ട്. കൂടുതൽ ഹാപ്പി ഹോർമോൺസൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് സ്ഥിരമായിട്ട് യോഗ ചെയ്യുമ്പോൾ സാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ഒരു പ്രാക്ടീസ് ഡെയിലി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധികളിലും മനോധൈര്യം കൈവിടാതെ നമുക്ക് സന്തോഷത്തോടെ ആ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കും. അതിന് ആ പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള മനോഭാവം തീർച്ചയായിട്ടും നമുക്ക് വ്യത്യാസമായിരിക്കും യോഗ ചെയ്യുന്ന ആൾക്കാരിൽ. അപ്പോൾ നമ്മുടെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും യോഗയിലൂടെ അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ? ആരോഗ്യത്തോടെ ഉള്ള ഒരു തൊഴിലാളി എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വലിയ സമ്പത്ത് തന്നെയാണ്. കാരണം ആരോഗ്യം ക്ഷയിക്കുന്ന ഒരാൾക്ക് ലീവ് വേണം, ആശുപത്രി ചെലവുകൾ ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ അവരുടെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ടുകളുണ്ടാകും. പല കാര്യങ്ങളും സമയബന്ധിതമായി അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. മറ്റുള്ള
തൊഴിലാളികളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കില്ല, അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടെ ഉള്ള ഒരു വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരം യോഗ പരിശീലിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. എല്ലാ ജോലികളും വളരെയധികം ഊർജത്തോടുകൂടെയും സമയബന്ധിതമായിട്ടും അവർ ചെയ്ത് തീർക്കുന്നതാണ്. പിന്നെ മാനസിക പിരിമുറുക്കത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ, ഈ മാനസിക പിരിമുറുക്കം കൈകാര്യം ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ് മറ്റ് തൊഴിലാളികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ അവരുടെ തൊഴിലുടമയോട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവർക്ക് തന്നെ ഇത് അവരുടെ വൈകാരിക തലത്തിൽ അവർക്ക് അവരെ തന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത്. പക്ഷെ യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൻ്റെ ഒരു കൺട്രോൾ അവരുടെ കയ്യിലുണ്ടായിരിക്കും. വൈകാരിക തലത്തിൽ അവർക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് പെരുമാറാൻ സാധിക്കും. മറ്റുള്ള തൊഴിലാളികളുമായിട്ട് സ്നേഹത്തോടെയും ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്ത് അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം, യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയർന്നു തന്നെ ഇരിക്കും. ജോലിയിലുള്ള ക്രിയാത്മകത, ജോലിയിൽ ക്രിയേറ്റീവായിട്ടുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ജോലിയിൽ പ്രോബ്ലം സോൾവിങ്, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അവർക്കുണ്ടാകും. മറ്റൊരു കാര്യം, കുറേ കൂടെ ഇമ്മ്യൂണിറ്റി യോഗ ചെയ്യുന്ന വ്യക്തികളിലുണ്ടാകും. ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ രോഗങ്ങൾ വരാതെ നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കൂ. കാരണം സ്ഥിരമായിട്ട് അടിക്കടി രോഗം വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ കൂടെ ലീവ് എടുക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും നമ്മുടെ ജോലിയെ ബാധിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അപ്പോൾ നല്ലൊരു രോഗപ്രതിരോധ ശേഷി നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലൊരു മെച്ചപ്പെട്ട പ്രകടനം നമുക്ക് ജോലിയിൽ കാഴ്ചവെക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, കുറേ കൂടെ നല്ല മെച്ചപ്പെട്ട ഒരു ഫോക്കസ്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറേ കൂടെ ശ്രദ്ധ, അശ്രദ്ധമായ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കുറേ കൂടെ പൂർണ്ണമായ നമ്മുടെ മനസ്സിനെയും അർപ്പിച്ചുകൊണ്ട് ആ ജോലി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യോഗ ചെയ്യുന്ന ആൾക്കാരിലുള്ള ഒരു മനോവീര്യം. അത് അവരുടെ സ്വന്തമായ ജോലി നന്നായിട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരെ കൂടെ അവർ സപ്പോർട്ട് ചെയ്ത് അവർക്കും നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ജോലിയിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് തൊഴിലാളികളെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ദിനംപ്രതി. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായും ഇതിനോട്, അതായത് ഒരാളുടെ തൊഴിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് നേരിടേണ്ടി വരുന്ന മാനസിക പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ലഘൂകരിക്കാൻ യോഗയിലൂടെ ശരിക്കും സഹായകമാകും എന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പറഞ്ഞു തന്നത്. മാനസികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടും ഒരു പൂർണ്ണ പരിഹാരം കണ്ടെത്തി വളരെ ഊർജ്ജസ്വലനായി ജോലികൾ ചെയ്യാൻ സാധിക്കും എന്നതാണ് യോഗയിലൂടെ നമുക്ക് പ്രിയപ്പെട്ട യോഗ ഗുരു പറഞ്ഞു തന്നത്. പൂർണ്ണ കരുത്തുറ്റവരായി ഉണർവോടെ തന്നെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സുഗുണഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു യോഗ പരിശീലനവുമായി നിങ്ങൾക്ക് മുമ്പിൽ സുഗുണഭവന്തു എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുണഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.